ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സാറാസ്റ്റെക്. സാറാസ്റ്റെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു ആപ്ലിക്കേഷനാണ്, ഓൺലൈനായി എങ്ങനെ ഗ്യാസ് ബുക്ക് ചെയ്യാം എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ളൊരു ആപ്ലിക്കേഷനാണിത്. ഇതിൻ്റെ രജിസ്ട്രേഷനും ഇതിലെങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അതിൽ ഇന്ത്യൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനിത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ ഡൗൺലോഡ് എന്നായിരിക്കും കാണിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്ന വിൻഡോയിൽ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളിടത്ത് കേരള എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടർ നെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. അടുത്ത വിൻഡോയിൽ LPG ID എന്നുള്ളത് കാണാം. അതിൽ നമ്മൾ ലാസ്റ്റ് പേജ് അതിൽ ബില്ലിൽ കാണാം LPG ID എന്നുള്ളത്. അതിൽ 3 ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള യൂസർ നെയിം എൻ്റർ ചെയ്യുക. ഞാനിവിടെ എൻ്റെ പേര് തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം email ID എൻ്റർ ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന email ID ആയിരിക്കണം. ഈ email ID യിലേക്ക് അവർ കൺഫർമേഷൻ ഇമെയിൽ അയക്കും. അതിനുശേഷമേ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആകുകയുള്ളൂ. ഓക്കെ, email ID കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി മൊബൈൽ നമ്പർ ഗ്യാസ് ബുക്ക് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ തന്നെ എൻ്റർ ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ഓക്കെ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നൽകിയിരിക്കുന്ന മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നൽകിയിരിക്കുന്ന mail ID യിലേക്ക് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാകും. ആ മെയിലിൽ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ കാണാം. ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചായിരിക്കും നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. അതിനായി മെയിൽ വരുന്നതുവരെ നമ്മളൊന്ന് കാത്തിരിക്കുക. നമുക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇൻബോക്സിൽ മെയിൽ വന്നിട്ടുണ്ട്. മെയിൽ ചെക്ക് ചെയ്യുക. മെയിൽ ചെക്ക് ചെയ്യുന്ന സമയം നമുക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് വേണം നമ്മൾ പുതിയ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാൻ. നമുക്കതിലേക്ക് ലോഗിൻ ചെയ്യാം. അതിനായി ആപ്ലിക്കേഷൻ വീണ്ടും സെലക്ട് ചെയ്യുക. വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം യൂസർ നെയിം എന്നുള്ളിടത്ത് നമ്മൾ നൽകിയിരിക്കുന്ന യൂസർ നെയിം എൻ്റർ ചെയ്യുക. പാസ്വേഡ് എന്നുള്ളിടത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനെ എൻ്റർ ആയിട്ടുണ്ട്. നമ്മുടെ കൺസ്യൂമർ നമ്പർ കാണാം, നമ്മുടെ LPG ID, ഡീലേഴ്സ് നെയിം കാണാം. നമ്മളിനി റീഫില്ല് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം സെലക്ട് ചെയ്യേണ്ടത് റീഫിൽ ബുക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ്. LPG റീഫിൽ ഓർഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റീഫിൽ ബുക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. റീഫിൽ ബുക്കിംഗ് കംപ്ലീറ്റ് ആയി എന്നറിയിക്കാനുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജും mail ID യിലേക്ക് ഒരു ഇമെയിലും ഇപ്പോൾ തന്നെ നമുക്ക് വന്നിട്ടുണ്ടാവും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓൾറെഡി എനിക്കിപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്, റീഫിൽ ബുക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാറാസ്റ്റെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ സാറാസ്റ്റെക്.